കണ്ണൂർ ഒരുപാട് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരുപാട് കൾച്ചേഴ്സ് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് കണ്ണൂർ എന്നുള്ളത്. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളുടെ ടോപ്പിക് അതല്ല. നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് കണ്ണൂർ എത്തുകയാണെങ്കിൽ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ചില സ്ഥലങ്ങളെ പറ്റിയാണ്. ഏതൊക്കെയെന്ന് സ്പീഡായി നമ്മളൊന്ന് ഓടിച്ചു നോക്കിയാലോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ടോപ്പിക് ഓഫ് കണ്ണൂർ. ആദ്യമേ പറയാം, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി പറയുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റായി ചെന്നെത്തേണ്ടത് സെന്റ് ആംഗ്ലോ ഫോർട്ട് ആണ് കണ്ണൂർ. ഏകദേശം കണ്ണൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ റേഡിയസിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ണൂർ ഫോർട്ട് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ കൃത്യമായി അതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നത് കൂടിയാണ്. പിന്നീട് പറയുകയാണെങ്കിൽ രാവിലെ ഏകദേശം 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. 1507 AD ഇതിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സോ കാണേണ്ടതും ഹിസ്റ്ററി ചരിത്രം അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായിട്ടും ചെന്നെത്തേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. അവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ രണ്ടാമതായി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പയ്യാമ്പലം ബീച്ച് നമ്മൾ എന്തായിട്ടും കാണേണ്ട ഒരു സ്പോട്ട് കൂടിയാണ്. ഒരുപാട് വ്യവസായങ്ങൾ, ചെറുത് ചെറുതായിട്ടുള്ള ബീച്ച് വ്യവസായങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ബീച്ചിലൂടെ സംസാരിച്ച് നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി എത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ് പയ്യാമ്പലം ബീച്ച് എന്നുള്ളത്. മൂന്നാമതായി പറയുകയാണെങ്കിൽ പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നതും കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്. ഒരു ഹൈക്കിംഗ് ഏരിയ ആണ്, നല്ല മനോഹരമായിട്ടുള്ള വ്യൂ, താഴേലേക്ക് നോക്കുമ്പോഴേക്കും നല്ല വ്യൂവും അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റ്സ് ഒക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പാലക്കയം തട്ട് എന്നുള്ളത്. അടുത്തതായി പറയുകയാണെങ്കിൽ കണ്ണൂർ ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസിലേക്ക് നമ്മൾ പോകുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഉച്ച മുതൽ 1 മണി മുതൽ 2 മണി വരെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന് മുമ്പ് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഇതിൽ നമുക്ക് കയറാനുള്ള ടൈമിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി പറയുകയാണെങ്കിൽ നമ്മൾ തലശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ തലശ്ശേരി എല്ലാവർക്കും അറിയാതിരിക്കാം, തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്തൊക്കെയാണ് തലശ്ശേരിയിൽ കാണാനുള്ളത് എന്ന് നോക്കിയാലോ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രൈവിംഗ് ബീച്ചാണ് വരുന്നത്, മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച്. നമ്മളുടെ സ്വന്തം വണ്ടി എടുത്ത് നമുക്ക് സീ ഷോറിലൂടെ ഒന്ന് ഫാസ്റ്റായി ഡ്രൈവ് ചെയ്ത്, പക്ഷേ ഫാസ്റ്റായി പോകാൻ പാടില്ല എന്ന് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഒന്ന് ആ വെള്ളത്തിൻ്റെ മനോഹാരിതയിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാൻ ഡ്രൈവിംഗ് ബീച്ച് ഏറ്റവും ബെറ്ററായ ഒരു സ്ഥലം കൂടിയാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ തലശ്ശേരി ഫോർട്ട് കൂടിയുണ്ട് അവിടെ. തലശ്ശേരിയിലും ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് നമ്മൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഒരുപാട് മഹൽ വ്യക്തികൾ കൂടി തലശ്ശേരിയിൽ നിന്നുള്ളത് ഉണ്ട് എന്നുള്ളത് കൂടിയാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കൂടി കണ്ണൂർ ജില്ലയിലാണ്. അതായത് റോയൽ ഫാമിലി ഓഫ് മുസ്ലിം ഹ്യൂജ് സ്റ്റോറി തന്നെയുണ്ട്, അതിൻ്റെ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ പറശ്ശിനിക്കടവ് സ്നേക് പാർക്ക് കൂടി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ ഒരുപാട് വാട്ടർ തീം പാർക്ക് കൂടി കണ്ണൂർ ജില്ലയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോയി ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കണ്ണൂർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹാൻഡ്ലൂം മ്യൂസിയം, ലൈറ്റ് ഹൗസ് മ്യൂസിയം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ണൂർ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. വി ക്യാൻ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അപ് ടു ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.